പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരെ അന്വേഷണം നടത്താൻ വിജിലൻസിന് അനുമതി. ഗവർണറാണ് അന്വേഷണത്തിന് വിജിലൻസിന് അനുമതി നൽകിയത്. ഇതോടെ ആവശ്യമെങ്കിൽ വിജിലൻസിന് ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യാം. തനേഷ് തമ്പിയും എസ് ശ്രീകാന്തും വിശദാംശങ്ങളുമായി. ആദ്യം തനേഷിലേക്ക്. തനേഷ്, ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് സുപ്രധാനമായൊരു തീരുമാനമുണ്ടായിരിക്കുന്നു. 3 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ്, കഴിഞ്ഞ കുറേ നാളുകളായി വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലടക്കം ചോദ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ വിജിലൻസിന് കൃത്യമായൊരു മറുപടി നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും കഴിഞ്ഞ 3 മാസമായി ഇബ്രാഹിമിനെതിരായ നിയമ നടപടികൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിക്ക് ഗവർണറുടെ അനുമതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. ഇത് എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യം ഹൈക്കോടതി അടക്കം ഉന്നയിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഗവർണറുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി പാലാരിവട്ടം അഴിമതി കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിമിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. വിജിലൻസിനെ ചോദ്യം ചെയ്യാം, ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യാവുന്ന അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. മുൻപും ഇബ്രാഹിം കുഞ്ഞിനെതിരെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന പ്രതീതി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വിജിലൻസ് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഏതായാലും നേരത്തെ തന്നെ സ്പീക്കർ അടക്കം ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. അതായത് ഗവർണറുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അറിയിച്ചിരുന്നത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ വിജിലൻസ് ഈ പ്രോസിക്യൂഷൻ അനുമതിക്ക് വേണ്ടി ലഭിച്ച അപേക്ഷയിൽ തെളിവുകൾ ഹാജരാക്കണമെന്ന് ഗവർണറുടെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് വിജിലൻസ് തെളിവുകൾ ഹാജരാക്കിയിരുന്നു. ഒപ്പം തന്നെ നിയമോപദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഗവർണർ പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ അനുമതി ലഭിച്ചതോടുകൂടി ഇനി തുടർ നടപടികളിലേക്ക് വിജിലൻസിനും സർക്കാരിനും കടക്കാനാവും. അനുജ തനേഷ്, ഇതിപ്പോൾ അറസ്റ്റ് വേണ്ടി വന്നാൽ അറസ്റ്റിലേക്കും വളരെ വേഗം കടക്കുമെന്നാണല്ലോ തനേഷ് പറയുന്നത്. ഇതിന് സ്പീക്കറുടെ അനുമതി വേണം താനും. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ഇതിലേക്ക് വളരെ വേഗം തന്നെ നീങ്ങുന്നു എന്നാണോ? പ്രോസിക്യൂഷന് ഗവർണർ അനുമതി നൽകിയ സാഹചര്യത്തിൽ ഇനി സ്പീക്കർക്ക് അനുമതി നൽകുന്ന എന്തെങ്കിലും തരത്തിലുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ സമാഹരിച്ച തെളിവുകളും ടി ഒ സൂരജിന്റേത് ഉൾപ്പെടെയുള്ള മൊഴികളും ഇബ്രാഹിമിനെതിരെ നിലവിലുണ്ട്. ആ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന സർക്കാരും വിജിലൻസും ശ്രമിക്കുക. സ്വാഭാവികമായും ഈ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ സ്പീക്കറുടെ അനുമതി കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അത് അക്കാര്യത്തിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ സ്പീക്കർ ഇക്കാര്യത്തിൽ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഗവർണറുടെ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. ഏതായാലും വിജിലൻസ് ഉടൻ തന്നെ ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്ത് ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആവശ്യമെങ്കിൽ ടി ഒ സൂരജിന് സമാനമായി അറസ്റ്റ് നേരിടാൻ ഇബ്രാഹിം കുഞ്ഞ് തയ്യാറാകേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കേസിന്റെ തുടർ നടപടികൾ ഉടൻ തന്നെ ഈ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഉടൻ തന്നെ വിജിലൻസ് ആസ്ഥാനത്ത് വിജിലൻസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് തുടർ നടപടികളിലേക്ക് കടക്കും. ഏതായാലും പ്രോസിക്യൂഷൻ അനുമതി ഗവർണറുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ളതായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതായിരിക്കും വിജിലൻസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമെടുക്കുക. ഏതായാലും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വിജിലൻസ് കടക്കും. തുടർന്ന് ആവശ്യമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. തനേഷ് തുടരുക. ഇപ്പോൾ എ റഹീം ടെലിഫോണിലായിരുന്നു. ശ്രീ എ റഹീം, ഇതിലിപ്പോൾ ലീഗ് നേതാക്കൾ ആരോപിക്കുന്നത് ഇതൊരു പ്രതിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു തീരുമാനമാണ്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, കൃത്യമായി അത്തരത്തിലേക്ക് തന്നെയാണ് അവർ അതിനെ വിലയിരുത്തുന്നത്. താങ്കളുടെ പ്രതികരണം എന്താണ്? ശുദ്ധ അസംബന്ധമാണ് അത്. എന്താ പറയുക, നഗ്നതയെ മറയ്ക്കാൻ എന്തു ചെയ്യണമെന്നറിയാതെ പാടുപെടുന്ന ദുരവസ്ഥയാണ്. ഞാൻ അല്പം നേരത്തെ ശ്രീ പി കെ ഫിറോസ് പ്രതികരിക്കുന്നത് കേട്ടു. ഒരു യുവജന സംഘടനയുടെ നേതാവ് കേരളത്തിന്റെ മുമ്പിൽ എത്ര അപഹാസ്യനായാണ് ഇത് പ്രതികരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനാകാത്തത്. കേരളം കണ്ട നഗ്നമായ അഴിമതിയാണ്, തൊണ്ട് സഹിതം പിടിക്കപ്പെട്ട നഗ്നമായ അഴിമതി. അർദ്ധരാത്രിയിൽ മോഷണം നടക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി സൂര്യൻ ഉദിക്കുന്നതുപോലെ എല്ലാവരും പകൽ വെളിച്ചത്തിൽ കള്ളനെയും തൊണ്ടിമുതലും എല്ലാം നേരിൽ കണ്ടതുപോലൊരു അനുഭവമാണ് യഥാർത്ഥത്തിൽ ഈ പാലാരിവട്ടം കേസിനെ സംബന്ധിച്ചുള്ളത്. ആ പാലാരിവട്ടം കേസിൽ കുറ്റക്കാരനായ ഇബ്രാഹിം കുഞ്ഞ്, പ്രബുദ്ധനായ നേതാവ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചൊരു പദം, എത്ര വലിയ ഉന്നതനായാലും ആ അഴിമതിക്കാരനെ അതിൽ നിന്ന് പുറത്താക്കണം എന്നൊരു നിലപാടല്ലേ ലീഗ് സ്വീകരിക്കേണ്ടത്? മനുഷ്യമഹാശൃംഖലയിൽ പങ്കെടുത്ത ഒരു ലീഗിന്റെ നേതാവിനെ പുറത്താക്കാൻ ധൈര്യം കാണിച്ച ലീഗ് എന്തുകൊണ്ടാണ് കാട്ടുകള്ളനായ അഴിമതിക്കാരനായ ഇത്രയും വലിയ കൊടും കൊള്ള നടത്തിയ ഒരു കൊള്ളക്കാരനെ പ്രബുദ്ധനായ നേതാവ് എന്ന് പറഞ്ഞ് ആദരിക്കുന്നത് എത്ര കണ്ടിട്ടും മനസ്സിലാകുന്നില്ല. ഇതാണോ ലീഗിന്റെ കൾച്ചർ? ലീഗിന്റെ അണികൾ ഇത് സംബന്ധിച്ച് പറയണം. ഞങ്ങൾ പറയുന്നത്
ഇവിടെ സൂരജിന്റെ വാക്കുകൾ കേട്ടിട്ട് ചെയ്തോ എന്നൊക്കെയാണ് അവരുടെ വാദം. പ്രതി എപ്പോഴും അങ്ങനെയല്ലേ പറയൂ എന്നാണ് ഒരു വാദം. അത് പറയുന്നത് തന്നെ വസ്തുതാവിരുദ്ധമാണ്. സൂരജിന്റെ പരാമർശത്തിന്റെയോ മൊഴിയുടെയോ അടിസ്ഥാനത്തിലല്ല ഈ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം പ്രതി ചേർക്കപ്പെടുന്നത്. പ്രധാനമായും മറ്റൊട്ടനവധി കാര്യങ്ങളുണ്ട്. എന്താണ് ഈ കേസ്? ഈ പ്രോജക്ട് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യേണ്ട പ്രോജക്റ്റാണ്. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ നടത്തേണ്ട ഈ പ്രോജക്ട് ഇവിടെ നിന്നും അസാധാരണമായി ഡൽഹിക്ക് പോയിട്ട് ചോദിക്കുകയാണ് ഇത് നിങ്ങൾ ചെയ്യണ്ട ഞങ്ങൾ ചെയ്തോളാം എന്ന്. അതിന്റെ യുക്തി എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഒന്ന് വിശദീകരിക്കാമോ അത് ആർക്കെങ്കിലും? നോക്കൂ, ഇപ്പോ കേരള ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴക്കൂട്ടം ഓവർബ്രിഡ്ജ് പണി നടക്കുന്നുണ്ട്. കേരളത്തിൽ ഈ റെയിൽവേ ലൈൻ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന ഒരേ ഒരു സ്ഥലം ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ഒരു സ്ഥലമാണ്. അവിടെ പി കരുണാകരൻ എം പി ഉൾപ്പെടെ അന്ന് മുൻപോട്ട് വന്ന് ആ പ്രശ്നം ഉന്നയിച്ച് ഇപ്പോഴാ പണി നടക്കുന്നുണ്ട്. ഈ ഗവൺമെന്റ് കാലത്ത് എന്താണ് പ്രവർത്തനം? അത് സ്റ്റാൻഡ് ലോണായി ചെയ്യുകയാണ്. അതായത് ദേശീയപാതാ വികസനത്തിനോടൊപ്പം നടത്തേണ്ട ഒരു നിർമ്മാണ പ്രവർത്തനം, ഒരു പ്രധാനപ്പെട്ട പാലത്തിന്റെ പണി സ്റ്റാൻഡ് ലോണായി ഒരു പുതിയ ഇത് മാത്രമായി ചെയ്യുന്നൊരു പ്രോജക്ട് എന്നെ അവർക്കുണ്ട്, ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യക്കുണ്ട്. ആ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയെ അതിന് സമ്മർദ്ദം ചെലുത്താതെ അതിന് പരിശ്രമിക്കാതെ അങ്ങോട്ട് പോയി പറയാണ് ഞങ്ങൾ ചെയ്തോളാന്ന്. ഒരുപക്ഷെ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാന സർക്കാർ അവര് ചെയ്യേണ്ട പണി ഞങ്ങൾ ചെയ്തോളാമെന്ന് ഏണി വെച്ച് കയറി ഈ കൊട്ടേഷൻ എടുക്കുന്നത്. അതെന്തിനായിരുന്നു? അഴിമതിക്ക് വേണ്ടിയല്ലാതെ മറ്റെന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് താല്പര്യത്തിലാണ്? കേരളത്തിൽ ആരുടെ താല്പര്യമാണ്? അപ്പൊ ഇത് ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ കാണണം. അപ്പൊ ഈ അഴിമതിയുടെ തുടക്കം സിമന്റും കമ്പിയും ഇല്ലാതെ പാലം പണിതത് മാത്രമല്ല, ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യേണ്ട വർക്ക് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിടത്താണ് അഴിമതി. അവിടെയാണ് ഇതിന്റെ ആദ്യത്തെ അഴിമതി. അതിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ കാലൊക്കെ മുൻപിൽ ഒരു ഒന്നാം തരമായി നിൽക്കുന്നയാള് ഇബ്രാഹിം കുഞ്ഞാണ്. ഇത് ഇബ്രാഹിം കുഞ്ഞിൽ തീരരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി റഹീം, ഇതിലിപ്പോൾ ഈ കഴിഞ്ഞ 3 മാസമായി ഇതിന്മേലൊരു അവ്യക്തതയാണ്. കോടതി പോലും ചോദിച്ചിരുന്ന എന്തുകൊണ്ട് ഇതിന് കാലതാമസം ഉണ്ടാകുന്നില്ലെന്ന്, വളരെ വേഗം തന്നെ ഇതിൽ തീരുമാനമെടുക്കണമെന്ന്. വിജിലൻസിന് കൃത്യമായ തെളിവുകൾ ഉണ്ടായെന്ന് പറയുന്നു, പക്ഷേ ഇത് സർക്കാരിന്റെ പക്കലാണ്, ഇതിന്മേൽ സർക്കാരിൽ നിന്നാണ് ഇനി ഒരു അനുമതി ലഭിക്കേണ്ടത് എന്ന തരത്തിലേക്ക് വിജിലൻസ് പലവട്ടം അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു. ഇതിൽ പലപ്പോഴും സർക്കാർ പോലും ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നില്ലേ? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇബ്രാഹിം കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ശ്രമമുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ കിടവരുത്തുന്ന രീതിയിൽ IFI സർക്കാരിന്റെ പ്രവർത്തനത്തെയോ ഉദ്ദേശശുദ്ധിയോ സംശയിക്കുന്നതേയില്ല. അത് തെളിയിക്കുന്നതാണ്. അതിപ്പോ ഒരിക്കൽ കൂടി തെളിവാവുകയാണല്ലോ ഈ ദിശയിൽ തന്നെ പോകുന്നത്. പിണറായി സർക്കാർ കേരളം ഭരിക്കുന്ന സന്ദർഭത്തിൽ DYFIക്ക് ഉറപ്പുണ്ട്, ഒരഴിമതിക്കാരനും നിരത്തിൽ വിലസില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവരുടെ കയ്യിൽ കയ്യാമം വയ്ക്കപ്പെടും, അതിൽ യാതൊരു സംശയവും വേണ്ട. അത് എത്ര ഉന്നതനായാലും അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രവർത്തന രീതി. അതിവിടെ വ്യക്തമാവുകയാണ്. ഇവിടെ ഇത് പറയുമ്പോൾ തന്നെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ എതിരാളിയാണെങ്കിൽ കൂടിയും അതിന്റെ വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്കെതിരെ കേസുകളും പ്രോസിക്യൂഷൻ നടപടികളുമായും ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയുള്ളൂ. നീതിപൂർവമായി ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ ആ വളരെ ഔന്നത്യം ഉയർത്തി പോകുന്നുമുണ്ട്. അല്ലാതെ വെറുതെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഇതുപോലെ കിട്ടുന്ന പരാതികളിൽ നിന്ന് അങ്ങനെയല്ല. പ്രതികരിച്ചതിന് ശ്രീകാന്ത് കൂടിയുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, നമുക്കറിയാം ഇതിൽ തെളിവുകളുണ്ട്, ജിയോ സൂരജിന്റെ മൊഴിയുണ്ട് എന്നതടക്കം, ഇതിൽ അഡ്വാൻസ് തുക കൈമാറിയത്, ഇതിലടക്കമുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ രേഖകളും തെളിവുകളും മൊഴികളും ഒക്കെ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലേക്കൊരു നടപടി വിജിലൻസ് ആവശ്യപ്പെട്ടിരുന്നത് കഴിഞ്ഞ 3 മാസം മുൻപ്. ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് അനുമതി ലഭിച്ചിരിക്കുന്നു. കൃത്യമായി വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ? അനുജ, 2 അന്വേഷണ സംഘങ്ങളാണ് ഈ കേസ് അന്വേഷിച്ചത്. ആദ്യഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ച അന്വേഷണ സംഘത്തിന്റെ പോരായിക ചൂണ്ടിക്കാട്ടി രണ്ടാമത് വീണ്ടും ഈ ഒരു അന്വേഷണ സംഘം പുനഃസംഘടിപ്പിക്കുകയായിരുന്നു സർക്കാർ ചെയ്തത്. ഇതിൽ 8,25,00,000 രൂപ ചട്ടം ലംഘിച്ച് RDS കമ്പനിക്ക് ഇബ്രാഹിം കുഞ്ഞ് നേരിട്ട് നൽകാൻ അനുവാദം നൽകി എന്നുള്ളതാണ് ആക്ഷേപം. അതുമാത്രമല്ല, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളും ഈ ടിഒ സൂരജിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച മൊഴികളും ഇബ്രാഹിം കുഞ്ഞിന് എതിരാണ്. ഇതിൽ ടിഒ സൂരജിന്റെ മൊഴി മാത്രമല്ല, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ ഉൾപ്പെടെ ഇബ്രാഹിം കുഞ്ഞിന് എതിരാണ്. ഇക്കാര്യം വിജിലൻസ് ചൂണ്ടിക്കാട്ടിയത് ഹൈക്കോടതിയിൽ കൂടിയാണ്. കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ സത്യവാങ്മൂലമായാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ
ഹൈക്കോടതിക്ക് മുമ്പാകെ വിജിലൻസ് വെച്ചത്. അതിലാണ് പരാമർശിച്ചത് 8,25,00,000 രൂപ ചട്ടം ലംഘിച്ച് മുൻകൂറായി RDS കമ്പനിക്ക് നൽകി RBDCK ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ ഇതിന് തെളിവാണ്. TO സൂരജ് ഈ വിഷയത്തിൽ കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി മുഹമ്മദ് ഹനീഷിനെയും ശ്രീകാന്ത് പാലാരിവട്ടം പാലം അഴിമതി കേസിൽ VK ഇബ്രാഹിംകുഞ്ഞിനെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ഗവർണറുടെ ഓഫീസ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഗവർണർ ഫയലിൽ ഒപ്പുവച്ചിരിക്കുന്നു. വേണമെങ്കിൽ ഇബ്രാഹിംകുഞ്ഞിനെ അറസ്റ്റ് ചെയ്യാം എന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്.